അസ്സലാമുഅലൈക്കും പ്രിയപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ ഈ യൂണിറ്റ് സാഹിത്യശില വേദിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം പണ്ട് പണ്ട് അങ്ങ് അറേബ്യയിൽ നമ്മുടെ മുത്തുനബി ജനിച്ചു വളർന്ന മക്കാ ദേശത്ത് ഒരു കൊച്ചു കുടിലിൽ ഒരു പാവമ്മ താമസിച്ചിരുന്നു കണ്ണുകൾ കുഞ്ഞ് കവിളുകൾ തൂങ്ങി മെലിഞ്ഞൊട്ടിയൊരു പാവമ്മ മുമ്മാക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം നമ്മുടെ കുഞ്ഞാര നബി ഒരു വയ്യിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ അതാ ആ മുമ്മ വിശന്ന് തളർന്ന് അവിടെ ഇരിക്കുന്നു ഇത് കണ്ട നബിക്ക് വളരെ സങ്കടമായി നബി എന്തു ചെയ്തുന്നോ വേഗം പോയി ഉമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചു ഉമ്മ കാര്യങ്ങളെല്ലാം മുത്തു നബിയോട് പറഞ്ഞു അപ്പോൾ ആ നബി ആ വലിയ വിറക് കെട്ടൻ നമ്മുടെ നബിയുടെ ശഫാക്കപ്പെട്ട ശിരസിൽ വെച്ചു എന്നിട്ട് ഉമ്മയുടെ കൂടെ നടന്നു കുറെ നടന്ന് നടന്ന് ഉമ്മയുടെ വീട്ടിലെത്തി ചുമട് ഇറക്കി വെച്ചു നബി തങ്ങൾ തിരിയുമ്പോൾ ഉമ്മ പറയുന്നു മോനെ നീ ചെയ്തു തന്ന ഉപകാരത്തിൻ എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല ഞാനൊരു ഉപദേശം നൽകാം നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ പുതിയൊരു മതവുമായി വന്നിട്ടുണ്ട് അതിൽ നീ കുടുങ്ങരുത് ഇത് കേട്ട നബി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാനാണ് ഇത് കേട്ട ഉമ്മ സ്തംഭിച്ചെന്ന് പോയി ഉമ്മ പറഞ്ഞു മോനെ നീ എന്നോട് ക്ഷമിക്കണം എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ ഞാൻ എന്റെ മതത്തിൽ ചേർന്നു മോനെ അങ്ങനെ ആ ഉമ്മ അഷ്ഹദു അല്ലാഹി ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു നമ്മുടെ നബിയുടെ വിനയം കണ്ടില്ലേ എന്തൊരു വിനയം അതുകൊണ്ട് നമ്മളും വിനയത്തോടെ ജീവിക്കണം ഇത്രയും പറഞ്ഞെന്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും